السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أتم بريم الله سهودن ماري. നമുക്ക് ഇന്ന് അവയവമാറ്റങ്ങൾ അഥവാ ഇന്ന് സർവസാധാരണമായി അവയവങ്ങൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയകളൊക്കെ നടക്കുന്ന കാലഘട്ടമാണ്. നമുക്ക് അതിൻ്റെ അനുവദനീയമായ വശം, അനുവദനീയമല്ലാത്ത വശം ഇതിനെ സംബന്ധിച്ച് അല്പം ഒരു ചുരുക്കരൂപത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ. ആദ്യമായി അവയവങ്ങൾ മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ അവയവമാണല്ലോ സർവ്വസാധാരണയായി മാറ്റിവെക്കുന്നത്. ഇവിടെ ഈ മാറ്റിവെക്കപ്പെടുന്ന അവയവം അത് മനുഷ്യനിർമ്മിതമായ അവയവങ്ങളായിരിക്കാം, അഥവാ മനുഷ്യൻ്റെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിച്ചുണ്ടാക്കിയ അവയവങ്ങളായിരിക്കാം ചിലപ്പോൾ മാറ്റിവെക്കുന്നത്. ചിലപ്പോൾ മറ്റൊരു മനുഷ്യൻ്റെ അവയവം ആയിരിക്കാം ഈ മനുഷ്യനിക്ക് അല്ലെ മുറിഞ്ഞുപോയ അവയവമുള്ള മനുഷ്യനിക്ക് മാറ്റിവെക്കുന്നത്. ചിലപ്പോൾ ആ അവയവം നജസായ അവയവമായിരിക്കാം. ചിലപ്പോൾ അത് അറുത്ത് തിന്നാൻ പറ്റുന്ന ജീവികളുടെ അവയവങ്ങളായിരിക്കാം. അങ്ങനെ വിശാലമായ ഒരു ചർച്ചയാണ് ഇത്. ഇതിൽ നമുക്ക് ആദ്യം ഇപ്പോൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ആദ്യ ഭാഗം എന്നോണം നമുക്ക് ചർച്ച ചെയ്യാം. മനുഷ്യനിർമ്മിതമായ അവയവം അഥവാ മനുഷ്യൻ്റെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരവയവം, അത് സ്വർണം വെള്ളി കൊണ്ട് ഉണ്ടാക്കാം. സ്വർണമാകുന്ന ലോഹം കൊണ്ടും വെള്ളിയാകുന്ന ലോഹം കൊണ്ടുമൊക്കെ അതുണ്ടാക്കാം. സ്വർണം വെള്ളി കൊണ്ടുള്ള അവയവമാണ് ഉണ്ടാക്കിയതെങ്കിൽ ആ അവയവം സ്ത്രീകൾക്ക് ഒരു ഉപാധിയുമില്ലാതെ നിരുപാധികം ഉപയോഗിക്കൽ, ആ അവയവം മുഖേനെ ആ സ്ത്രീയുടെ ഒരു സ്ത്രീക്ക് വല്ല പരിക്കും പറ്റിയിട്ടുണ്ടെങ്കിൽ അവയവത്തിനുള്ള പരിക്ക് മാറ്റാം. അവയവത്തിൻ്റെ സ്ഥാനത്ത് അത് കഷ്ണം വച്ച് വെക്കാം. അതുപോലെ അവയവത്തിൻ്റെ പകരം മറ്റൊരവയവം സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ അവയവം വെക്കാം. ഇത് ജായിസാണ്, അത് സ്ത്രീക്കാണ്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അഥവാ സ്ത്രീയല്ലാത്തവർ, അത് പുരുഷനാവാം, നപുംസകം ഹിജടയാവാം, ഹുൻസയാവാം, ഇവർക്കൊന്നും സ്വർണം വെള്ളി എന്നീ അവയവങ്ങളെക്കൊണ്ട് മനുഷ്യൻ ഉണ്ടാക്കിയ മനുഷ്യനിർമ്മിതമായ അവയവങ്ങൾ ഉപയോഗിക്കൽ ജായിസാകൂല, ഹറാമാണ്. അപ്പോൾ അവിടെ മനസ്സിലാക്കണം, പുരുഷനിക്കും ഹുൻസക്കും അഥവാ ഹിജട എന്ന് പറഞ്ഞല്ലോ, പുരുഷനിക്കും ഹിജടക്കും സ്വർണം വെള്ളിയിൽ നിന്ന് പറ്റുന്ന മൂന്ന് വസ്തുക്കളുണ്ട്. ഒന്ന് മൂക്ക്. ഉദാഹരണത്തിന് അബൂബക്കർ എന്ന വ്യക്തിയുടെ മൂക്ക് അപകടത്തിൽ നഷ്ടപ്പെട്ടു. എന്നാൽ അവനിക്ക് സ്വർണത്തിൻ്റെ മൂക്ക്, സ്വർണം കൊണ്ട് മനുഷ്യൻ ഉണ്ടാക്കിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മൂക്കിൻ്റെ രൂപത്തിൽ ആ സ്വർണം ഉരുക്കിയിട്ടൊരു മൂക്കുണ്ടാക്കുകയും
എന്ന് ആ മൂക്ക് ഈ അബൂബക്കറാകുന്ന മൂക്ക് നഷ്ടപ്പെട്ട ആ വ്യക്തിക്ക് ഫിറ്റ് ചെയ്തു കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റും, ജായിസാൻ. അതുപോലെ മറ്റൊന്നാണ് വിരൽ കൊടി അഥവാ വിരലിൻ്റെ തുമ്പ്. ഒരാളുടെ വിരലിൻ്റെ തുമ്പ് നഷ്ടപ്പെട്ടു. വിരലിൻ്റെ തുമ്പ് കൊണ്ടാണല്ലോ മനുഷ്യൻ്റെ ധാരാളം ഉപകാരങ്ങളും ഉപയോഗങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിരലിൻ്റെ തുമ്പ് നഷ്ടപ്പെട്ട വ്യക്തിക്ക് ആ തുമ്പ്, വിരൽ തുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം, വിരൽ മുഴുക്കെയല്ല, വിരൽ തുമ്പ്, അത് സ്വർണം കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും വെള്ളി കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും പുരുഷനിക്കും ഇജടക്കും ഹുൻസക്കൊക്കെ ജായിസാണ്. സ്ത്രീകൾക്കോ? സ്ത്രീകൾക്ക് നേരത്തെ പറഞ്ഞല്ലോ മൂത്തലാക്ക് നിരുപാധികം, അത് മൂക്ക് വിരൽ തൊടി ഒന്നും എന്നും നിയമമില്ല. സ്ത്രീകൾക്ക് നിരുപാധികം അനുവദനീയമാണ്. അപ്പോൾ പുരുഷനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, സ്വർണം വെള്ളിയിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് മൂക്ക്, രണ്ടാമത്തേത് വിരൽ കൊടി, വിരൽ തുമ്പ്. മറ്റൊന്നാണ് പല്ല്. സ്വർണത്തിൻ്റെ പല്ല് വെക്കാൻ പറ്റുമോ? വെക്കാൻ പറ്റും. മുൻഭാഗത്തുള്ള പല്ലുകളൊക്കെയാണ് മനുഷ്യനിക്ക് നഷ്ടപ്പെട്ടതെങ്കിൽ അത് ഒരു രൂപ വികൃതമായിരിക്കുമല്ലോ, അഥവാ നല്ല രൂപത്തിന് ഒരു വിഘാതം സൃഷ്ടിക്കുന്ന ഒന്നായിരിക്കും മുൻപിൽ പല്ലില്ലാതിരിക്കുക എന്നത്. അപ്പോൾ പുരുഷനായാലും ഹുംസയായാലും അവിടെ പല്ല് സ്വർണം കൊണ്ടുള്ളതും വെള്ളി കൊണ്ടുള്ളതും പറ്റും. ഈ മൂന്നെണ്ണമല്ലാത്ത മൂക്ക്, വിരൽ തുമ്പ് അഥവാ വിരൽ കൊടി, പല്ല്, ഈ മൂന്നെണ്ണമല്ലാത്ത മറ്റുള്ള ഒരു വിഷയങ്ങളിലും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്വർണം വെള്ളി എന്നിവ കൊണ്ടുണ്ടാക്കിയ ആർട്ടിഫിഷ്യലായ മനുഷ്യനിർമ്മിതമായ അവയവം ഉപയോഗിക്കൽ ജായിസാവുകയില്ല. അപ്പോൾ മനുഷ്യനിർമ്മിതമായ അവയവം ഉപയോഗിക്കൽ ജായിസാകണമെങ്കിൽ അത് എന്ത് ത്വാഹറായ വസ്തു കൊണ്ട്, ശുദ്ധിയുള്ള ഏത് വസ്തു കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയോ അതൊക്കെ ജായിസാണ്. ശുദ്ധിയുള്ള എന്തൊരു പ്രൊഡക്റ്റ് കൊണ്ടാണ് നിങ്ങൾ ഈ അവയവം ഉണ്ടാക്കിയതെങ്കിലും ആ അവയവം നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാം. ഒരവയവത്തിൻ്റെ ഭാഗത്തിൻ്റെ കഷ്ണം നിങ്ങൾക്ക് വെക്കാം, അതൊക്കെ ജായിസാണ്. അതിന് നിങ്ങൾ പ്ലാസ്റ്റിക് സർജറി എന്നോ മറ്റോ പേര് പറയുന്നുണ്ടെങ്കിൽ അതും, അവിടെ ഉപയോഗിക്കപ്പെടുന്ന, പകരം വെക്കപ്പെടുന്ന, നഷ്ടപ്പെട്ട അവയവത്തിന് പകരം വെക്കപ്പെടുന്ന അല്ലെങ്കിൽ മുറിഞ്ഞുപോയ ഭാഗത്തിന് പകരം വെക്കപ്പെടുന്ന ആ വസ്തു, അത് മനുഷ്യനിർമ്മിതമായ ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയ ആ വസ്തു, ആ അവയവം അല്ലെങ്കിൽ ആ കഷ്ണം, വെക്കപ്പെടുന്ന കഷ്ണം, അത് ത്വാഹിറാണെങ്കിൽ അത് വെക്കൽ ഉപയോഗിക്കൽ ജായിസാണ്. അപ്പോൾ ഒരു കൈ മൊത്തമായിട്ട് സ്വർണം വെള്ളിയിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുമോ? അത് പുരുഷനിക്കും ഹുൻസക്കും പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. പുരുഷനിക്കും ഹിജടക്കും ജായിസാകുന്നത് മൂക്ക്, അതുപോലെ തന്നെ വിരൽ തുമ്പ്, പല്ല്, ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് സ്വർണം വെള്ളിയിൽ നിന്നുണ്ടാക്കിയത് പറ്റുകയുള്ളൂ. മറ്റുള്ള ഏത് അവയവങ്ങളും ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയ ഏത് ത്വാഹിറായ വസ്തു കൊണ്ടുള്ള അവയവമാണെങ്കിലും അതൊക്കെ ഉപയോഗിക്കൽ, അതൊക്കെ നാം കഷ്ണം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരവയവത്തിൻ്റെ പകരമായിട്ട് മറ്റൊന്ന് ഉപയോഗിച്ചു കൊണ്ടോ ഉപയോഗിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല, ജായിസ. ഇത് മനുഷ്യനിർമ്മിതമായ അവയവം നാം ഫിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ഥാപിക്കുന്ന, കഷ്ണം വെക്കുന്ന ഒരു അവസ്ഥയാണ് നാം ചർച്ച ചെയ്തത്. ഇനി മറ്റൊന്നാണ് ജീവികളുടെ അവയവം. ജീവികളുടെ അവയവം എന്ന് പറയുമ്പോൾ അറുത്തതിന് ശേഷം തിന്നാൻ യോഗ്യമായ ജീവികളുമുണ്ട് ലോകത്ത്, തിന്നാൻ യോഗ്യമല്ലാത്ത ജീവികളുമുണ്ട്. ഉദാഹരണത്തിന് അറുത്തതിന് ശേഷം തിന്നാൻ പറ്റുന്ന ജീവിയാണല്ലോ ആട്, എരുമ, പോത്ത്, കാള പോലുള്ള ജീവികൾ. ഇങ്ങനെയുള്ള ജീവികളുടെ, അറുത്തതിന് ശേഷം തിന്നാൻ പറ്റുന്ന, ഭക്ഷിക്കാൻ പറ്റുന്ന, ഭക്ഷ്യയോഗ്യമായ ജീവിയുടെ അവയവം ഒരു മനുഷ്യനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ? ഇതും ജായിസാണ്, മനുഷ്യനിക്ക് ഉപയോഗിക്കൽ ജായിസാണ്. ഇവിടെ ആണ് പെണ്ണ് എന്ന് വേർതിരിവില്ല. അപ്പോൾ ഒരു മനുഷ്യൻ്റെ അവയവം പൊട്ടിപ്പോയി,
അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ അവയവം മുറിക്കപ്പെട്ടു പോയി, എന്നാൽ പൊട്ടിപ്പോയ ഭാഗം കഷ്ണം വെക്കാൻ വേണ്ടി മറ്റ് ജീവികളുടെ അറുത്തതിന് ശേഷം തിന്നപ്പെടാവുന്ന ജീവിയുടെ ആ അവയവം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കഷ്ണം വെക്കാം. അതുപോലെ തന്നെ പൂർണ്ണമായും മുറിക്കപ്പെട്ടു, ഒരവയവം മുറിക്കപ്പെട്ടു പോയതാണെങ്കിൽ ആക്സിഡൻറ്റിലോ മറ്റോ മുറിക്കപ്പെട്ടു പോയി, ആ അവയവം തന്നെ നഷ്ടപ്പെട്ടു, എന്നാൽ അറുത്തതിന് ശേഷം തിന്നാൻ പറ്റുന്ന ജീവിയുടെ ആ അവയവം നമുക്ക് യഥാസ്ഥാനത്ത് ഫിറ്റ് ചെയ്യാം, അങ്ങനെ തുന്നി ചേർക്കാം, അത് ജായിസാണ്. എന്നാൽ മറ്റൊന്നാണ് മനുഷ്യ ശരീരത്തിൽ നിന്ന് തന്നെ അല്പഭാഗം മുറിച്ചെടുത്ത് മറ്റു ഭാഗത്ത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നത്. മനുഷ്യൻ്റെ ശരീരം തന്നെ അവൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ അല്പഭാഗം ചെത്തിയെടുത്ത് മറ്റൊരല്പഭാഗത്ത് അതിന് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ? അതും അനിവാര്യ ഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ വേറെ ഒരു മാർഗവും ഇല്ല. മാത്രമല്ല അവിടെ നാശത്തിൻ്റെയോ മറ്റോ പേരിൽ അല്ലെങ്കിൽ അവയവങ്ങളുടെ ഉപകാരത്തിൻ്റെയോ ഉപയോഗത്തിൻ്റെയോ മേൽ നഷ്ടം അല്ലെങ്കിൽ മറ്റു പേടികളൊന്നും ഇല്ലെങ്കിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അഥവാ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ പേടിയേ ഉള്ളൂവെങ്കിലും അത് ഉപയോഗിക്കൽ ജായിസാണ്. അഥവാ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ അല്പഭാഗം മുറിച്ചെടുത്ത് അവൻ്റെ ശരീരത്തിലെ തന്നെ മറ്റൊരവയവത്തിൻ്റെ അല്പഭാഗത്തിന് പകരം തുന്നിച്ചേർക്കുകയോ അല്ലെങ്കിൽ കഷ്ണം വെക്കുകയോ അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് വെക്കുകയോ ചെയ്യുന്നത് അനിവാര്യ കാരണമുണ്ടെങ്കിൽ ജായിസാണ്. അതേസമയം അങ്ങനെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിന് വേണ്ടി മറ്റൊരു ഭാഗത്തു നിന്ന് മുറിച്ചെടുക്കുമ്പോൾ അവിടെ ഭീകരമായ ഭയപ്പാട്, എന്തോ ഒരു വലിയ ഭീകരത ഭയപ്പാട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഒന്നുകിൽ ആ മുറിച്ചെടുക്കപ്പെടുന്ന അവയവത്തിൻ്റെ അല്ലെങ്കിൽ ആ കഷ്ണത്തിൻ്റെ ആ അവയവത്തിൻ്റെ ഉപകാരം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ മറ്റു വല്ലതും ഭീകരമായ മറ്റു വല്ലതും പേടിക്കപ്പെടുന്നു, എന്നാൽ ജായിസാവുകയില്ല. ചെറിയ വിഷമമൊക്കെ ഉണ്ടാകുമല്ലോ, സാധാരണയാണല്ലോ. ഒരവയവത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഒരു കഷ്ണം ചെത്തിയെടുക്കുമ്പോൾ മറ്റൊരു ഭാഗത്തേക്ക് തുന്നിച്ചേർക്കാനാണെങ്കിലും കഷ്ണം ചെത്തിയെടുക്കുമ്പോൾ ആ ചെത്തിയെടുക്കപ്പെടുന്ന ഭാഗത്ത് ചെറിയൊരു വേദനയും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അത് പ്രശ്നമാക്കേണ്ടതില്ല. കാരണം ഇത് അനുവദനീയമാകുന്നത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് അല്പഭാഗം മുറിച്ചെടുത്ത് മറ്റൊരു ഭാഗത്തേക്ക് ഉപയോഗിക്കൽ അനുവദനീയമാകുന്നത് തന്നെ അനിവാര്യ കാരണം ഉണ്ടെങ്കിൽ മാത്രമാണ്. അടിയന്തര അവസ്ഥ വന്നിട്ടുണ്ടെങ്കിലാണ്, അനിവാര്യ ഘട്ടം വന്നിട്ടുണ്ടെങ്കിലും മറ്റൊരു മാർഗവുമില്ല. അത്രയും അങ്ങനത്തെ ഒരവസ്ഥ എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ജായിസാകുന്നത്. ഇൻഷാ അള്ളാ, ഇതിൻ്റെ ബാക്കി നജസായ അവയവം ഉപയോഗിക്കാൻ പറ്റുമോ, അതുപോലെ മറ്റൊരു മരിച്ചു കിടക്കുന്ന മനുഷ്യൻ്റെ അവയവം ഉപയോഗിച്ച് നമുക്ക് അവയവങ്ങൾ മാറ്റിവെക്കാനും മുറിച്ചെടുക്കാനും പറ്റുമോ എന്ന ചർച്ചകളൊക്കെ ഇൻഷാ അള്ളാ അടുത്ത ഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു തആല ഇത് സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.